വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിരണ്ടാം അദ്ധ്യായം മുപ്പത്തി എട്ട് വരെയുള്ള വാക്യങ്ങളാണ് നാം കഴിഞ്ഞയാഴ്ച പഠിച്ച് നിർത്തിയത് ഇന്ന് മുപ്പത്തി ഒൻപത് മുതൽ നാൽപ്പത്തി ആറ് വരെയുള്ള വാക്യങ്ങളാണ് ഇപ്പോൾ നാം ശ്രദ്ധിക്കാൻ പോകുന്നത് ലൂക്കോസ് ഇരുപത്തിരണ്ട് മുപ്പത്തി ഒൻപത് മുതൽ നാൽപ്പത്തിയാറ് വരെയുള്ള വാക്യം പിന്നെ അവൻ പതിവ് പോലെ ഒലിവ് മലയ്ക്ക് പുറപ്പെട്ടു പോയി ശിഷ്യന്മാരും അവനെ അനുഗമിച്ചു ആ സ്ഥലത്ത് എത്തിയപ്പോൾ അവൻ നിങ്ങൾ പരീക്ഷയിലകപ്പെടാതിരിപ്പാൻ പ്രാർത്ഥിപ്പിൻ എന്ന് പറഞ്ഞു താൻ അവരെ വിട്ട് ഒരു കല്ലേറു ദൂരത്തോളം വാങ്ങിപ്പോയി മുട്ടുകുത്തി പിതാവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ എന്ന് പ്രാർത്ഥിച്ചു എങ്കിലും എൻ്റെ ഹിതമല്ല നിൻ്റെ ഹിതം തന്നെയാണ് നടക്കേണ്ടത് എന്ന് ദൈവത്തിന് കീഴ്പ്പെട്ടു അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ പ്രത്യക്ഷനായി എന്ന് ലൂക്കോസ് പറയുന്നു അവൻ പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു അവൻ്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ രക്തത്തുള്ളി പോലെയായി എന്നാണ് യൂക്കോസ് രേഖപ്പെടുത്തുന്നത് അവൻ പ്രാർത്ഥന കഴിഞ്ഞ് ശിഷ്യന്മാരെ അടുക്കൽ ചെന്നു അവർ ഉറങ്ങുന്നത് കണ്ടു പ്രാർത്ഥിക്കണം എന്ന് അവരെ വീണ്ടും ഉത്ബോധിപ്പിച്ചു ഇതാണ് ഇന്ന് നാം പഠിക്കാൻ ശ്രമിക്കുന്ന വേദഭാഗം ഇത് മത്തായിയുടെ സുവിശേഷം ഇരുപത്തിയാറാം അധ്യായം മുപ്പത്താറ് മുതൽ നാൽപ്പത്തി ആറ് വരെയുള്ള വാക്യങ്ങളിൽ മർക്കോസിൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം മുപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തി രണ്ട് വരെയുള്ള വാക്യങ്ങളിൽ ഒക്കെ നാം കാണുന്നതായ ഒരു സംഭവം തന്നെയാണ് മത്തായി കമഴ്ന്നു വീണ് പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത് ആർക്കോസ് നിലത്ത് വീണ് പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത് ലൂക്കോസ് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു എന്ന് പറയുന്നു മുട്ടുകുത്തി ഗസവനായി നടത്തിയ ഈ പ്രാർത്ഥനയുടെ പ്രശസ്തമായൊരു ചിത്രം പല വീടുകളിലും ഉണ്ടായിരിക്കാം എൻ്റെ ബാല്യകാലത്ത് ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്ന ഒരേ ഒരു ചിത്രം അതായിരുന്നു എന്ന് ഞാനിപ്പോൾ ഓർമ്മിക്കുന്നു ഇത് മറ്റ് സുവിശേഷകന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ ആലോചനാമൃതമായ വിധത്തിലാണ് ലൂക്കോസ് എഴുതിയിരിക്കുന്നത് മറ്റു സുവിശേഷങ്ങളിലൊക്കെ കർത്താവ് ഇങ്ങനെ പോയി തിരിച്ചു വന്നു ഇവരോ ശിഷ്യന്മാർ ഉറങ്ങുന്നതായിട്ട് കണ്ടു നിങ്ങൾക്ക് അല്പസമയം പോലും ഉണന്നിരിക്കാൻ പാടില്ലെന്ന് ആയിരുന്നോ എന്ന സങ്കടത്തോടു കൂടെ ചോദിച്ചു വീണ്ടും പോയി എന്നൊക്കെയാണ് നമ്മൾ വായിക്കുന്നത് ലൂക്കോസ് അങ്ങനെ തിരിച്ചു വരുന്ന കാര്യമൊന്നും പറയുന്നില്ല ലൂക്കോസ് പറയുന്നതിൽ പ്രധാനപ്പെട്ട സംഗതി ദൈ വിൽ ബി ഡൺ അങ്ങയുടെ ഹിതം നടക്കട്ടെ എന്നാണ് എൻ്റെ മാതാപിതാക്കന്മാർ എൻ്റെ ബാല്യകാലത്ത് എന്നെ പഠിപ്പിച്ച പ്രാർത്ഥനയെക്കുറിച്ചുള്ള ആദ്യ പാഠങ്ങളിൽ ഒന്ന് നാം ഏത് ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും അത് അവസാനിപ്പിക്കേണ്ടത് ഇതെൻ്റെ ബുദ്ധിക്ക് തോന്നുന്ന ആവശ്യമാണ് എങ്കിലും ഇതല്ല എനിക്ക് നല്ലത് എന്ന് അവിടത്തേക്ക് അറിയാമെങ്കിൽ അവിടുന്ന് അവിടത്തേക്ക് ഇഷ്ടം പോലെ ചെയ്താൽ മതി എന്ന് പ്രാർത്ഥിക്കണം എന്നാണ് അതുകൊണ്ട് എല്ലാ പ്രാർത്ഥനകളും അവസാനിപ്പിക്കുമ്പോൾ എങ്കിലും കർത്താവെ എൻ്റെ ഹിതമല്ല നിൻ്റെ ഹിതം നടക്കുമാറാകണമേ ആ മീൻ എന്ന് പറയണമെന്നാണ് എൻ്റെ അമ്മ എന്നെ ശൈശവത്തിലോ ബാല്യകാലം തുടങ്ങിയപ്പോഴും ഒക്കെയായിട്ട് പറഞ്ഞു തരികയും പഠിപ്പിക്കുകയും ചെയ്തത് അത് കർത്താവ് എന്തിനാണ് അവിടെ ചെന്നിങ്ങനെ ചോദിച്ചത് കർത്താവിന് വളരെ പ്രയാസമുണ്ടായി എന്ന് പറയുന്നു കർത്താവ് പ്രയാസം ഈ കഴിയുമെങ്കിൽ ഈ പാനപാത്രം മാറിപ്പോകണമേ എന്ന് പറഞ്ഞതായിട്ട് പറയുന്നു എന്താ അതിൻ്റെ കാരണം മനുഷ്യാവതാരം ചെയ്തപ്പോൾ കർത്താവ് പൂർണ്ണ മനുഷ്യനുമായിരുന്നു പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിരുന്നു കർത്താവ് കർത്താവ് ദൈവമായിരുന്നു എന്നുള്ളത് കൊണ്ട് മനുഷ്യനായിരുന്നില്ല എന്ന് ധരിക്കുന്നത് വേദവിപരീതമാണ് ഭാഷണതയാണ് അപ്പം മനുഷ്യനാണെങ്കിൽ ഭക്ഷണം കഴിക്കണം മലമൂത്ര വിസർജനം നടത്തണം കയ്യൽ മുള്ളുകൊണ്ടാ വേദന എടുക്കും കരണക്കുറ്റിക്ക് അടിച്ചാലും വേദന എടുക്കും ഉണ്ട് പീലാത്തോസിൻ്റെ പടയാളികളോ മഹാപുരൂഹത്തിൻ്റെ ആളുകളോ കർത്താവിനെ ഉപദ്രവിച്ചാൽ കർത്താവിന് വേദന എടുക്കും കാരണം അത് മനുഷ്യ ശരീരമാണ് കർത്താവ് വേദന അനുഭവിച്ചില്ല ദൈവമായിരുന്നതുകൊണ്ട് എന്ന് പറയുന്നത് പാഷണ്ണതയാണെന്ന് സഭ നേരത്തെ പറഞ്ഞതാണ് അതുകൊണ്ടാണ് വിശ്വാസ പ്രമാണത്തിൽ എടി നാലാം നൂറ്റാണ്ടിൽ തന്നെ എഴുതി വച്ചെന്താണ് കഷ്ടത അനുഭവിച്ച് മരിച്ചു അടുത്ത അധ്യായത്തിൽ ക്രൂശാനുഭവത്തെക്കുറിച്ച് പറയുമ്പോൾ എങ്ങനെയാണ് ക്രൂശിക്കപ്പെടുന്ന ആൾ മരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു വിവരണം ഞാൻ വേദശബ്ദ വേദശബ്ദരത്നാകരത്തിൽ എഴുതിയിട്ടുള്ളത് വായിച്ചു വൈശേൽപ്പിക്കാം കർത്താവ് സഹിച്ചു ഞാൻ കൊന്ത ചെല്ലുന്ന ആളാണ് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ കർത്താവിൻ്റെ വേദനയുടെ രഹസ്യങ്ങളൊക്കെ ചെല്ലുമ്പോൾ എനിക്കിങ്ങനെ ആ സ്കാർജിങ് അറ്റ് ദ പില്ലർ അതായത് തൂണക്കെട്ടി അടിച്ചു എന്ന് പറയില്ലേ ഇവിടെ അടി കൊള്ളണ പോലെ തോന്നും അങ്ങനെ തോന്നിയാലേ പ്രാർത്ഥനയാവുകയുള്ളൂ അനും തലയിൽ മുൾക്രീടം വെച്ചു എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെ കണ്ണടച്ചിരിക്കുമ്പോൾ എൻ്റെ ഈ തലയോട്ടിയിൽ കൂടെ ഒരു മുൾ കിരീടം ഇറങ്ങുന്നതായി എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞാൽ എൻ്റെ കൊന്ത കൊണ്ടും എനിക്ക് പ്രയോജനമുള്ളൂ അല്ലെങ്കിൽ ഉരുട്ട അപ്പം കർത്താവ് വേദന അനുഭവിച്ചതാണ് അപ്പോൾ അതിനെക്കുറിച്ച് മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ മനുഷ്യനായ കർത്താവിന് മാനുഷികമായ ഒരു കരുതൽ അതിനെക്കുറിച്ച് ഉണ്ടായി കാണാം സ്പർജിയൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടസ്റ്റൻ്റ് വേദശാസ്ത്രജ്ഞൻ വലിയ വേദശാസ്ത്രജ്ഞൻ എന്നുള്ളതിൽ ഒരു അദ്ദേഹം വലിയ മതപ്രഭാഷകനായിരുന്നു നമ്മുടെ കൺവെൻഷൻ പ്രസംഗത്തിലൊക്കെ പോലെ അപ്പം അദ്ദേഹം ആ കാലത്ത് പറഞ്ഞു എന്തുകൊണ്ടാണ് കർത്താവിന് കസവനാത്തോട്ടത്തിൽ പ്രശ്നം വന്നത് കാരണം ആ നിമിഷത്തിൽ ഈ രോഗത്തിൻ്റെ മുഴുവൻ പാപങ്ങളുടെയും ഭാരം ആ ഒരൊറ്റ മനുഷ്യൻ്റെ ദേഹത്ത് വരികയാണ് അത് അസഹനീയമായ ഭാരമാണ് ആ ഭാരമാണ് വന്നപ്പോൾ അയ്യോ ഇതെനിക്ക് വഹിക്കാനൊക്കെ പ്രയാസമാണല്ലോ കഴിയുമെങ്കിൽ ഇതങ്ങ് മാറ്റിത്തരണേ വേറെ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ ആലോചിക്കാമല്ലോ അതിപ്പോൾ ലാസ്റ്റ് ജമറേഷൻ എന്ന് പറഞ്ഞാൽ കസൻസ് ആക്കീസ് എഴുതിയ പുസ്തകത്തിനകത്ത് അത്രേ പറയുന്നുള്ളൂ ഈ വഴി തന്നെയാണോ ശരി എന്നുള്ളത് ഇത് നമ്മൾ പഠിച്ചു തുടങ്ങിയപ്പോൾ ആദ്യം കണ്ടതാണ് പിശാചി വന്ന് പരീക്ഷിച്ചതാണ് വേറെ വഴികളുണ്ടല്ലോ എന്ന് ആ വഴികളൊന്നും സ്വീകരിക്കാതെയാണ് കർത്താവ് ഇങ്ങോട്ട് വന്നത് പക്ഷേ ഇതിൻ്റെ ഒരു ഭാരം കൊണ്ടാണ് കർത്താവ് ഇങ്ങനെ പറഞ്ഞത് ഒരു കാര്യം മനസ്സിലാക്കണം സാത്താന ദൈവത്തെ പരീക്ഷിക്കാൻ കഴിയുകയില്ലെങ്കിലും മനുഷ്യനെ പരീക്ഷിക്കാൻ കർത്താവ് പൂർണ്ണ മനുഷ്യനായിരുന്നു അതുകൊണ്ടാണ് പരീക്ഷണത്തെക്കുറിച്ച് ആദ്യം പറയുന്നത് അല്ലെങ്കിൽ ദൈവത്തെ പരീക്ഷിക്കാൻ ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ നിന്ന് അനുഗ്രഹത്തിൽ നിന്ന് നിവധിച്ചു പോയെങ്കിലും ദൈവത്തിൻ്റെ തന്നെ സൃഷ്ടിയായ പിശാചിന് സാധിക്കുമോ ആ പിശാജ് പരീക്ഷിക്കുമ്പോൾ പരീക്ഷിക്കപ്പെടുന്നത് മനുഷ്യപുത്രനിലെ മനുഷ്യഭാവമാണ് അതുകൊണ്ടാണ് കുറെ കാലത്തേക്ക് പിന്നെ വിട്ടു നിന്നല്ലാതെ ഒരിക്കലും പിശാജ് വിട്ടുപോയി എന്ന് പറയുന്നില്ല അതിൻ്റെ വിശദാംശങ്ങൾ പറയുന്നില്ലെങ്കിൽ ഈ സമയത്ത് തീർച്ചയായും വീണ്ടും വന്നു എന്നാണ് പല വിശുദ്ധന്മാരും ഇതിനെക്കുറിച്ചുള്ള ധ്യാനങ്ങൾ എഴുതി വച്ചിരിക്കുന്നത് ആ പിശാജ് കർത്താവിനോട് കർത്താവ് എന്ന മനുഷ്യനോട് പറഞ്ഞു കൊടുക്കുകയാണ് എന്താണെന്നാണ് നിൻ്റെ വിചാരം നിനക്ക് മുപ്പത്തിമൂന്ന് വയസ്സേ ആയുള്ളൂ ആയുസ് മുഴുവൻ മുമ്പിൽ കിടക്കുന്നു കുരിശു തൂങ്ങിച്ചാവണോ വേറെ പണിയൊന്നുമില്ലേ പണ്ട് ഹവായോടും ആദാവിനോടും പറഞ്ഞ അതേ പരിപാടിയാണേ ദൈവത്തിൻ്റെ കയ്യിൽ വേറെ എന്തെങ്കിലും ഷോർട്ട് കട്ട് കാണും ചുമ്മാ നിന്നെ പറ്റിക്കാൻ പറഞ്ഞതല്ലേ ആ പ്രലോഭനത്തിൽ കർത്താവ് വീണില്ല അതുകൊണ്ടാണ് താൻ ഏൽപ്പിക്കപ്പെടുവാനിരുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അതിലേക്കൊക്കെ പോയത് എന്നാൽ ഈ പാപഭാരം കൊണ്ട് തനിക്ക് അത് ക്ലേശകരമായി തോന്നിയപ്പോഴാണ് കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്നും നീക്കണമേ എന്ന് തന്നിലുള്ള മനുഷ്യൻ തന്നിലും കൂടെയുള്ള ദൈവത്തോട് പറയുന്നതായിട്ട് പിതാക്കന്മാർ ധ്യാനിക്കുന്നത് അവസാനം എന്താ പറയുന്നത് എങ്കിലും എൻ്റെ ഹിതമല്ല നിൻ്റെ ഹിതം നടക്കട്ടെ അതാണ് ഞാൻ ധ്യാനത്തിന് തിരഞ്ഞെടുക്കുന്ന വാക്യം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞത് ഏത് ആവശ്യം പറഞ്ഞാലും അവസാനം എങ്കിലും എൻ്റെ ഹിതമല്ല നിന്റെ ഹിതം നടക്കണം ഞാൻ ഈ കൊച്ചായിരുന്നപ്പോ പല അഭ്യാസങ്ങളും കാണിച്ചിട്ടുണ്ട് ഈ വൈവിടി പറയുന്നതൊക്കെ പരീക്ഷിക്കുന്നതാണ് ഒരിക്കൽ പറഞ്ഞു നിങ്ങൾ ചെറിയ നിങ്ങൾക്ക് അല്പം കടുക് മണിയോളം എങ്കിലും വിശ്വാസമാണെങ്കിലേ ഈ മലയോട് പോകാൻ പറഞ്ഞാൽ കടലിൽ പോയി വീഴു എന്ന് പറഞ്ഞ് കേട്ടിട്ട് നാലഞ്ച് വയസ്സുള്ളപ്പോൾ ഞാൻ ഞങ്ങളുടെ വീടിൻ്റെ മുൻവശത്ത് നോക്കിയാൽ കിഴക്കൻ മലകൾ കാണാം തെളി തെളിച്ചമുള്ള പ്രഭാതങ്ങളിൽ ഞാൻ ഞാനവിടെ നിന്ന് ഇങ്ങനെ കണ്ണൊടിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഈ മല മാറട്ടെ എന്ന് മല മാറ ഇല്ല അപ്പോൾ അത് അതൊക്കെ നമ്മളുടെ വളർച്ചയുടെ ഒരു ഘട്ടമാണ് അമ്മ പറഞ്ഞു തന്നിടത്ത് നിർത്തിയാൽ പോരാ അതൊരു ചടങ്ങ് പോലെ എങ്കിലും എൻ്റെ ഇഷ്ടമല്ല എൻ്റെ ഇഷ്ടമുള്ള നടന്നാൽ എന്ന് അമ്മ പഠിപ്പിച്ച തത്വമാണ് ഞാൻ ഓർക്കേണ്ടത് എൻ്റെ ഈ പ്രായത്തിൽ കാരണം നമുക്ക് ഒരു കാര്യം വേണ്ടയെന്ന് പറയാനായിട്ട് പല കാരണങ്ങളും ഉണ്ടാവാൻ പാടില്ലേ അവിടുത്തെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറയുമ്പോൾ പ്രാർത്ഥിച്ചിട്ടൊരു ഗുണമില്ല ഫ്രസ്ട്രേഷൻ നിരാശ മൂത്തിട്ട് പറയാം അല്ലെങ്കിൽ ഡെസ്പയർ ഫ്രസ്ട്രേഷൻ അല്ലെങ്കിൽ ഡെസ്പയർ ഒന്ന് പ്രാർത്ഥിച്ച് മടുക്കുക മറ്റേത് പ്രാർത്ഥന കൊണ്ട് ഫലമില്ല എന്നുള്ള നിരാശയിലേക്ക് വീഴുക അതിനേക്കാൾ അടുത്ത ഘട്ടം എന്താണ് റെസിഗ്നേഷൻ റെസിഗ്നേഷൻ എന്ന് പറഞ്ഞാൽ റെസൈൻ എന്ന് പറഞ്ഞാൽ രാജിവെക്കുക എന്നാണ് എല്ലാവരും മനസ്സിലാക്കുന്നത് റെസിഗ്നേഷൻ എന്നുള്ള പദത്തിന് നമ്മൾ സമരസപ്പെടാതെ നമ്മൾ അങ്ങ് അംഗീകരിക്കുകയാണ് ഇതിന് മുമ്പോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല ഇത്രയൊക്കെ സഹിച്ചേ പറ്റൂ റെസിഗ്നേഷൻ ഈ മൂന്നുമല്ല നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ എൻ്റെ അപ്പന എന്നേക്കാൾ കൂടുതൽ വിവരമുണ്ട് അതുകൊണ്ട് ആ അപ്പൻ എന്നോട് സ്നേഹമുണ്ട് ആ സ്നേഹമുള്ള അപ്പൻ്റെ തീരുമാനത്തിന് കാര്യങ്ങൾ ഞാൻ വിട്ടുകൊടുക്കുന്നു എന്നുള്ള കൂടെയാണ് അവിടുത്തെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറയുന്നത് നമ്മളുടെ പ്രാർത്ഥനയിൽ കർത്താവ് പറയുന്നത് എന്താ അപ്പൻ ചോദിച്ചാൽ കല്ല് കൊടുക്കില്ല മുട്ട ചോദിച്ചാൽ തേള് കൊടുക്കില്ല എന്താ അതിൻ്റെ അർത്ഥം ഒരേ സാധനമാണ് ആവശ്യപ്പെ നമ്മൾ ആവശ്യപ്പെടുന്നതും കർത്താവ് തരാതിരിക്കുന്നതും ഒരു സാധനമാണ് രണ്ട് സാധനം അല്ല അബവിനി പറഞ്ഞതിന്റെ അർത്ഥം എന്താ ഞാൻ ഇവിടെ നിന്ന് നോക്കുമ്പോ ഇത് നല്ല ഒരപ്പം ഇപ്പ എന്റെ വായിൽ വെള്ളം വരണം നല്ല അപ്പം കുഴി എണ്ണാതെ തിന്നാവുന്ന സുന്ദരമായ ഒരപ്പം അതെനിക്ക് തന്നേരേ പക്ഷെ എൻ്റെ അപ്പൻ പിതാവായ ദൈവം അവിടെ നിന്ന് നോക്കുമ്പോ കാണുന്നത് എന്താണ് അവിടെ നിന്ന് നോക്കുമ്പോഴാണ് ഇതിന്റെ തനി സ്വരൂപം അറിയുന്നത് ഇത് അപ്പ അല്ല കല്ല ഈ സാധനം എൻ്റെ കയ്യിൽ തന്നാൽ ഞാനത് തിന്നും അപ്പാണെന്ന് വിചാരിച്ച് വയറ്റി പോയാൽ ദഹിക്കൂല എൻ്റെ ആരോഗ്യം മോശമാകും നഷ്ടപ്പെടും അത് ദൈവത്തിനറിയാം മുട്ട പോഷക പദാർത്ഥമാണ് ആ പോഷണം കിട്ടും രുചിയുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് എനിക്കാ മുട്ടു തരണമെന്ന് പറയണത് പക്ഷെ മോളിലിരുന്ന് ദൈവം നോക്കുമ്പോൾ ഈ കാണുന്ന മുട്ടയല്ല നമുക്ക് കാണാൻ വയ്യാത്ത തേളിൻ്റെ വാലുണ്ട് അതിൻ്റെ അറ്റത്ത് തേളിന്റെ വാല് വെച്ച് കുത്തിയാപ്പിന് വല്ല രക്ഷമുണ്ടോ നമ്മൾ മുട്ടയാണെന്ന് ഓർത്ത് ചോദിച്ചിട്ട് ദൈവം നീ പിടിച്ചോ എന്ന് പറഞ്ഞാൽ തേളിൻ്റെ കുത്തു കൊണ്ട് വേദന കൊണ്ട് പൊളയുന്ന അവസ്ഥ വരും അതാണതിൻ്റെ അർത്ഥം നമ്മൾ ചോദിക്കുന്നതും ദൈവം തരുന്നതും ദൈവം തരാതിരിക്കുന്നതല്ല ഒരു സംഗതിയാണ് അല്ലാതെ ഞാനിപ്പം പിന്നെ ഒരു കാര്യം ചോദിക്കുന്നു ദൈവം വേറൊരു കാര്യം തരാ തരാതിരിക്കുന്നു അല്ലെങ്കിൽ വേറൊരു കാര്യം തരുന്നു അങ്ങനെ വ്യാഖ്യാനിക്കരുത് നമ്മളുടെ തെറ്റായ ധാരണകളെയാണ് ദൈവം തിരുത്തുന്നത് അപ്പമാണെന്ന് വിചാരിച്ച് നമ്മൾ ചോദിക്കുന്നത് വാസ്തവത്തിൽ കല്ലാണെന്നറിയാവുന്ന അപ്പത്തെയും കല്ലിനെയും സൃഷ്ടിച്ചവനാണ് നമ്മുടെ പിതാവ് അതുകൊണ്ട് നമ്മളിത് വേണ്ട അവിടുത്തെ ഇഷ്ടം മതിയെന്ന് പറയുമ്പോൾ ഓ ഞാൻ വിചാരിച്ചിട്ടൊന്നും ഒന്നും നടക്കില്ല എന്ത് ആരോട് പറയാൻ അയ്യെല്ലാം വരണ പോലെ വരട്ടെ കർത്താവിൻ്റെ ഇഷ്ടം പോലെ വർത്തട്ടെ അങ്ങനെ പറയാനല്ല പറഞ്ഞത് നമ്മുടെ ഉപദേശിയുടെ ഉപദേശിയെ പോത്തോടിച്ച കഥ ഞാൻ നേരത്തെ പറഞ്ഞിട്ടോ എന്ന് ഓർക്കണമില്ല ക്ലാസ്സിൽ ഞാൻ എങ്ങാണ്ട് പറഞ്ഞിട്ടുണ്ട് പ്രസംഗത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് ചില ഒന്നിലധികം ഉപദേശന്മാരുടെ പേരിൽ പറയപ്പെടുന്ന കഥയാണ് ഞാൻ കേട്ടിരിക്കുന്നത് കൊച്ചുഞ്ഞുപദേശിയുടെ പേരിലാണ് ഏതായാലും ഈ കൊച്ചുഞ്ഞു ഉദ്ദേശിയെ കൊച്ചുഞ്ഞുദേശിയുടെ പേരങ്ങോട്ട് ഉപയോഗിക്കുകയാണ് ഞാൻ ഒരു പോത്ത് ഓടിച്ചു പോത്ത് ഓടിക്കാൻ എന്താ കാരണം ഇതൊരു കുടയുണ്ട് അപ്പം ആ കാലത്ത് ഈ ശീലക്കുട ഇവിടെ നാട്ടുപുറത്തൊന്നും ഇല്ല ഞങ്ങളുടെ ഒക്കെ ബാല്യകാലത്ത് പോലും ഇപ്പം വെരുമ്പാവനും കുറുപ്പുപുടിയിലും പോത്താനക്കാട്ടൊക്കെ പോകുമ്പോൾ ഈ കുട നിവർത്തി പിടിക്കാനായിട്ട് വെയിലത്ത് കുടയുണ്ട് പക്ഷേ ഈ പോത്തിനെയോ കാളയോ കണ്ട അപ്പോൾ അപ്പൊ കുടമടക്കിക്കോളെന്നാണ് റൂള് കാരണം അന്നൊക്കെ ഈ തൊപ്പിക്കൊടയും ഓലക്കുടയും അല്ലാതെ ഷീലക്കുട തൊള്ളായിരത്തി അൻപതിലൊക്കെ അങ്ങോട്ട് തന്നെ പോലും അങ്ങോട്ട് ആയി വരണേ ഉള്ളൂ നാട്ടിൻ പുറത്ത് അപ്പൊ ഈ പോത്തിൻ്റെയും കാളയുടെ വിചാരം പോത്ത് പോത്താണല്ലോ അതായാലും പോത്തിൻ്റെ വിചാരം എന്താ ഇത് ഒരു വലിയ ഒരു ജീവി വരികയാണ് അതന്നെ ഉപരോവിക്കാൻ വരുകയാണെന്ന് കാരണം മനുഷ്യനെ കാണുന്നില്ലല്ലോ ഈ കുടയല്ലേ കാണുന്നുള്ളൂ അപ്പോൾ ഓടിക്കും അങ്ങനെ ഉപദേശിയെ ഓടിച്ചു ഉപദേശിയുടെ കാലം എന്ന് പറഞ്ഞാൽ അതിനൊക്കെ ഞാൻ എൻ്റെ വലിയ ഒരു ഒരമ്പത് കൊല്ലം മുമ്പായിരിക്കണം അദ്ദേഹത്തിന് ഒരു ശീലക്കുട ആരാണ്ട് സായ്പ് കൊടുത്തതാണ് പോത്ത് കണ്ടു ഓടിച്ചു ഉപദേശി ഓടി ഉപദേശി ഓടി അവസാനം പോത്ത് അടുത്തെത്തുന്ന അവസ്ഥയായി ഉപദേശി താഴെ പോയി വീണു കുട കൈയിൽ നിന്ന് പോയി കുട കൈയ്യിൽ നിന്ന് പോയപ്പോൾ പോത്ത് കുടയുടെ പുറകാണല്ലോ പിന്നെ പോത്ത് പോകണത് ന്നേര ഉപദേശി ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു എന്നാണ് കഥ എന്താണ് ആ പ്രാർത്ഥന കർത്താവെ കൊച്ചൂഞ്ഞും നിൻ്റേത് പോത്തും നിൻ്റേത് ഇഷ്ടം പോലെ ചെയ്താട്ടെ അത് ഉപദേശിയുടെ നിരാശയിൽ നിന്നുണ്ടായ പ്രാർത്ഥനയല്ല സൃഷ്ടാവായ ദൈവമേ ഞാനും എന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന ഈ ശക്തിയും അവിടുത്തെ സൃഷ്ടികളാണ് അവിടുത്തെ ഇഷ്ടം പോലെ നടക്കട്ടെ അതിന് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്നാണ് കൊച്ചു കൊച്ചുചുംബ്രദേശ് പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ് നമ്മളുടെ പ്രാർത്ഥനയിൽ ഉണ്ടാകേണ്ടത് ഗതികേട് കൊണ്ട് നമ്മളെ കൊണ്ട് വല്ലാൻ പറ്റുമോ അധികം വിചാരിച്ചെല്ലാം നടക്കുകയുള്ളൂ എന്നുള്ള നിരാശ കൊണ്ടല്ല ഓ എന്തോരം നാളായി പ്രാർത്ഥിക്കണമൊന്നും നടന്നില്ല ഇനിയിപ്പോൾ എന്തിനാ പ്രാർത്ഥിക്കണേ എന്നുള്ള ഗതികേട് കൊണ്ടല്ല ഏതായാലും ഇങ്ങനെയൊക്കെ ആയി ഇനി വേണ്ട ഇതിനെക്കുറിച്ചൊന്നും അങ്ങനെ വിഷമിക്കൊന്നും വേണ്ട പോട്ടെ അങ്ങനെയുമല്ല എൻ്റെ അപ്പൻ എൻ്റെ നന്മ അറിയുന്നു അതുകൊണ്ട് അപ്പൻ്റെ തീരുമാനങ്ങൾ എൻ്റെ നന്മയ്ക്കുള്ളതാണ് എന്ന് ഞാൻ തിരിച്ചറിയണം അപ്പോഴാണ് എൻ്റെ ഹിതമല്ല നിൻ്റെ ഹിതം എന്ന് പറയാൻ സാധിക്കുന്നത് ആ ഒരു അവസ്ഥയിലേക്ക് വരാൻ നമുക്ക് കഴിയണം എന്ന് വെച്ച് നമ്മൾ പ്രാർത്ഥിക്കരുത് അർത്ഥമല്ല ഇപ്പോൾ അന്ത്യോക്യൻ പാരമ്പര്യത്തിലെ വിശുദ്ധ ഒരു പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥനയിൽ എന്താ പറയുന്നത് ഞങ്ങൾക്ക് ദോഷവും നഷ്ടവും വരുത്തുന്ന സകലത്തെയും ഗുണവും ലാഭവും വരുത്തുന്നതായി വേഗത്തിലും എളുപ്പത്തിലും മാറ്റിത്തരണം എനിക്ക് ഇത് കേൾക്കുമ്പോൾ വാസ്തവത്തിൽ ദൈവത്തെ ഒരു മാജിക്കുകാരനാക്കാണല്ലോ എന്നൊക്കെയായിരുന്നു ആദ്യത്തെ എൻ്റെ വിചാരം അപ്പം ഞാനെന്നും ആലോചിക്കുന്നത് പ്രാർത്ഥന പിതാക്കന്മാരിങ്ങനെ എഴുതി വച്ചിരിക്കുന്നത് നഷ്ടവും ദോഷവും വരുത്തുന്നതിനെ ലാഭവും ഗുണവും വരുത്തുന്നതാക്കി അത് പതുക്കെ കിട്ടിയാൽ പോരാ എളുപ്പത്തിലും വേഗത്തിലും അപ്പം എല്ലാ ഞായറാഴ്ച ഈ കുർബാന കേൾക്കുമ്പോൾ ഞാനിതിങ്ങനെ ആലോചിക്കും അതാ ഇതെന്താണെന്ന് ഒരു ദിവസം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തിരുവനന്തപുരം സെൻ്റ് പീറ്റേഴ്സ് പൊലയുടെ മദ്ബഹായുടെ തെക്ക് ഭാഗത്ത് എനിക്ക് ചെവിയിൽ പറഞ്ഞു തന്നതിൻ്റെ ആശയം അതാണ് ഈ ആശയം അപ്പവും കല്ലും മുട്ടയും തേളും നമ്മുടെ ഒരു പേഴ്സ്പെക്റ്റീവിൻ്റെ കാഴ്ചപ്പാടിൻ്റെ വീക്ഷണ കോണത്തിൻ്റെ പരിപ്രേക്ഷ്യത്തിൻ്റെ ഭാഗമാണത് നഷ്ടവും ദോഷവും ആണ് എന്ന് വിചാരിക്കുന്നത് ലാഭവും ഗുണവും ആണ് എന്ന് എളുപ്പത്തിലും വേഗത്തിലും എനിക്ക് കാണിച്ചു തരണമെന്നാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം അല്ല മാജിക് കാണിക്കണമെന്നല്ല അപ്പോൾ അതുകൊണ്ട് കർത്താവ് രസവനാത്തോട്ടത്തിൽ ചെയ്ത പ്രാർത്ഥന നമുക്കൊക്കെയും പ്രാർത്ഥിക്കാനുള്ള ഉത്തമമായ മാതൃകയാണ് എൻ്റെ പിതാവിനോടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്ന ബോധത്തോടു കൂടിയുള്ള പ്രാർത്ഥന എൻ്റെ അപ്പന് എന്നേക്കാൾ വിവരമുണ്ട് എന്ന തിരിച്ചറിവോടുകൂടിയുള്ള പ്രാർത്ഥന എൻ്റെ അപ്പൻ എൻ്റെ നന്മ മാത്രം കാംക്ഷിക്കുന്നവനാണ് എന്ന അവകാശബോധത്തോടു കൂടിയുള്ളതായ പ്രാർത്ഥന അതാണ് നാം ചെയ്യേണ്ടത് അതിൻ്റെ ഭാഗമാണ് കഴിയുമെങ്കിൽ ഈ പാനപാത്രം മാറിപ്പോകണമെന്ന് പ്രാർത്ഥിക്കുമ്പോഴും എങ്കിലും കർത്താവെ എൻ്റെ ഹിതമല്ല നിൻ്റെ ഹിതം തന്നെ നടക്കണം എന്ന് പറഞ്ഞു നിർത്താൻ നാം പ്രാപ്തരാകുന്നത് അപ്പോഴാണ് കർത്താവെ അപ്പമെന്ന് കരുതി ഞാൻ പ്രാർത്ഥിക്കുന്നത് കല്ലാണെങ്കിൽ അത് നിന്ന് എനിക്ക് തരരുതേ എന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടാവണം അപ്പമാണെന്ന് വിചാരിച്ചാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എങ്കിലും അത് കല്ലാണെങ്കിൽ എനിക്ക് തരണ്ട എന്ന് പറയാൻ സാധിക്കണം ഇപ്പം വയസ്സായത് കൊണ്ടായിരിക്കും ഇപ്പം അങ്ങനെയൊക്കെ കുറേയൊക്കെ പറയാൻ സാധിക്കുന്നുണ്ടെനിക്ക് ചെറുപ്പത്തിലൊന്നും സാധിക്കുമായിരുന്നു എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല എങ്കിലും നമ്മളുടെ ഒക്കെ അതായിരിക്കണം അപ്പം തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ പക്ഷെ നിനക്കറിയാമല്ലോ ഇത് അപ്പമാണോ കല്ലാണോന്ന് അവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്നത് കല്ലാണെങ്കിൽ ആ കല്ലെനിക്ക് തരണ്ട യു ആർ മൈ ഫാദർ യു ഹവ് എവറി റൈറ്റ് ടു ഡിക്ലൈൻ അതാണ് പറയേണ്ടത് എൻ്റെ ഹിതമല്ല നിന്റെ ഹിതം നടക്കട്ടെ കർത്താറേ അത് പ്രാർത്ഥിക്കുമ്പോൾ മാത്രമല്ല ദിവസത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും നാം ഓർക്കേണ്ട സംഗതിയാണ് അതുകൊണ്ട് ഈ വാക്യങ്ങൾ നാം വായിച്ച് അവസാനിപ്പിക്കുമ്പോൾ ലൂക്കോസ് ഇരുപത്തി രണ്ട് മുപ്പത്തി ഒൻപത് മുതൽ നാൽപ്പത്തി വരെയുള്ള വാക്യങ്ങൾ നാം വായിച്ച് അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം ഭർത്താവേ എൻ്റെ അപേക്ഷനേക്കാൾക്കാണമേ എങ്കിലും എൻ്റെ ഹിതമല്ല നിൻ്റെ ഹിതമാണ് നടക്കേണ്ടത് അനുഗ്രഹകരമായ പ്രാർത്ഥനയുടെ അനുഭവത്തിലേക്ക് വരുവാൻ തക്കവണ്ണം നമ്മുടെ ആധ്യാത്മിക വളർച്ചയെ ത്വരിതപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവമാതാവിൻ്റെ മധ്യസ്ഥത മുഖാന്തരം നിങ്ങൾക്കും എനിക്കും ശക്തി പകരുമാറാകട്ടെ ആ